Hi friends, in this video, we will do the next part. Now, we will do a motif. We will do a traditional motif. ആദ്യം തന്നെ കസൂതി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കോട്ടൺ മോസ്കിറ്റോ നെറ്റ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അതങ്ങനെ വെച്ചിട്ട് ഒരു മുട്ട് സൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് നീഡിലിൽ ത്രെഡ് വെച്ചിട്ട് കോർത്തിട്ടാണെങ്കിലും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് എടുത്തിരിക്കുന്നത് 2 strands of ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് തിക്നെസ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം നിങ്ങളുടെ ഇഷ്ടമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ ഓഫ് ത്രെഡ് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി ഇത് ഞാൻ കെട്ടിടാതെയാണ് ആക്ച്വലി ചെയ്യുക കാരണം ഇത് റിവേഴ്സിബിളാണ് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഇരിക്കും പക്ഷേ എനിക്ക് കെട്ടിട്ട് ചെയ്യുന്നത് തന്നെയാണ് താല്പര്യം സോ ഞാൻ കെട്ടിടുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ബാക്ക് വശത്തായിട്ട് ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ത്രെഡ് എടുക്കുകയാണ് ഇങ്ങനെയൊന്ന് എടുത്തതിന് ശേഷം നോക്കുക ഒരു 1/2 cm നീളത്തിൽ കുറച്ചൊന്നും ഇങ്ങനെ നീട്ടി തന്നെ വെച്ചേക്കും എന്നിട്ട് ആ കുത്തിയെടുത്ത് തന്നെ ഒന്നും കൂടി ഇങ്ങനെ കുത്തി വലിച്ചെടുക്കും അപ്പോൾ ഈ നമ്മൾ കുറച്ചൊന്ന് 1/2 cm നീക്കിയിട്ടിരിക്കുന്ന ഭാഗം നമ്മളുടെ ഇടതേ കൈ ഇടത് എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡിൻ്റെ ആ ഒരു തമ്പ് വെച്ചിട്ട് ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ഒന്നിങ്ങനെ മുറുക്കി ഒന്ന് ആദ്യം ഇത് വലിച്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ ഒരു കെട്ട് വന്നോളും ഓക്കെ അങ്ങനെ കെട്ടിട്ട് നമ്മൾ എന്തായാലും ഹാൻഡ് വർക്കാണ് നല്ല സമയമെടുത്ത് ചെയ്യുന്നതാണ് അങ്ങനെ വരുമ്പോൾ കെട്ടിടാണ്ട് വല്ലതും അഴിഞ്ഞു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനത് കെട്ടിട്ട് തന്നെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഒരു ചെറിയൊരു ഇത് ആ ഒരു കെട്ടിട്ടതിൻ്റെ പേരിലൊരു ലൈൻ കാണുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു വശം ഇപ്പുറത്തേക്കായിട്ട് ഞാൻ കുത്തി മുകളിലോട്ട് പൊക്കിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ആ ഡിസൈൻ ഞാനിത് സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ഡിസൈനിൻ്റെ താഴത്തെ ഉള്ള ഇതാണ് ഞാൻ ഈ ചെയ്യുന്നത് സോ അതും ഇതും കൂടി കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കുക അപ്പം ഞാൻ മുകളിലത്തെ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുക അത് രണ്ടും ഒരു എൻഡായിട്ടുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരുന്നത് ബാക്കി അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒന്നിടവായിട്ട് തന്നെ ചെയ്യുള്ളൂ ഇത് ഞാൻ 3 ചെക്കുകളാണ് കേട്ടോ എടുക്കുന്നത് 1 ചെക്കിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ചെക്ക് വിട്ട് അടുത്ത ചെക്കിൻ്റെ അടുത്തേക്കാണ് കുത്തിപ്പൊക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി നോക്കുക ആ ഒരു എന്താ പറയുക ഒരു 6 ആഗ് മാതിരിയുള്ള സ്റ്റെപ്പിൻ്റെ അടുത്തേക്കുള്ളത് കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഇൻഡു ഷേപ്പിലുണ്ട് അതിലേക്ക് ചെയ്യാനാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് നന്നായിട്ട് വലിച്ച് തന്നെ ഇത് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഒരു നെറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അത് അഴിച്ച് കളയാനുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ലൂസാക്കി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി അഴിക്കുമ്പോഴേക്കും കുറച്ചും കൂടി ലൂസ് ഫീൽ ചെയ്യും സോ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് തന്നെ ചെയ്യുക കാരണം ആ ഫാബ്രിക് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് മുറുക്കുന്നതിന് ഒരു കുറച്ചും കൂടി ബലം കിട്ടുകയും ചെയ്യും ഞാൻ ഈ ചെയ്യുന്ന പാറ്റേണിൽ തന്നെ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരേപോലെ കിട്ടുക ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ബാക്ക് സ്റ്റിച്ച് ചെയ്യണ മാതിരി ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ലേ എന്ന് ഒരു തോന്നലുണ്ടാവാം പക്ഷെ അതല്ല കസൂത്തി വർക്കിൻ്റെ ശരിയായ രീതി അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആക്ച്വൽ രീതി കാണിച്ചു തരുന്നത് അപ്പോൾ നോക്കുക ആ ഒരു എൻഡായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ പോയിട്ട് തിരിച്ചിങ്ങോട്ട് എത്തുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാണ്ട് കണ്ടിന്യൂസ് തന്നെയാണ് പോകുന്നത് നോക്കുക അപ്പോൾ കോർണറിൻ്റെ അവിടെ എത്തുന്നത് ഭാഗം മാത്രം നമ്മൾ കോർണറിലേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സ്റ്റൈലിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് ഐഡിയ കിട്ടും സോ ഇതേപോലെ നമ്മൾ ഒരു ഭാഗം ഇപ്പം നോക്കുക ഞാൻ ഈ വീണ്ടും പറയുന്നു ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത മാതിരി ഒന്ന് നിൽക്കുന്ന ഭാഗമെല്ലാം നമ്മൾ അവിടം വരെ കൊണ്ടുപോയി തിരിച്ചിങ് കൊണ്ടുവരുന്ന രീതിയിലും ബാക്കി റൗണ്ടിൽ പോകേണ്ടത് ഒന്നിടവിട്ട് ഉള്ള രീതിയിലുമാണ് ചെയ്യുന്നത് അപ്പോൾ
ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഇത് ഒരു എന്താ പറയുക ഒരു ബോർഡർ സ്റ്റിച്ച് മാതിരി ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അതേപോലെ മെയിനായിട്ട് ഇത് മിക്കവാറും ഞാൻ കണ്ടിരിക്കുന്നത് ഈ ബോർഡർ സ്റ്റിച്ചസിൻ്റെയൊക്കെ തന്നെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ ഈ ചെറിയൊരു മോട്ടിഫ് മാതിരിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് ബോർഡറായിട്ടുള്ളതും കാണാം, ബാക്കി ഡിസൈൻസ് ഹെവി ഹെവി ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഡിസൈൻസ് കാണിക്കുമ്പോൾ അതിലിതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും നമ്മൾ വഴിയെ കാണുന്നതായിരിക്കും. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ എവിടെയാണോ കുത്തിയിരിക്കുന്നത്, ഇപ്പോൾ നോക്കുക ഇങ്ങനെ കുത്തിയിട്ടുണ്ട്, അത് കുത്തുമ്പോൾ അടുത്തത് നമ്മൾ ഇത് നോക്കുക. ഇപ്പോൾ നമ്മളിത് ഒരു റൗണ്ട് തീരാറായിട്ടുണ്ട്, നോക്കുക. ഇപ്പം ഞാൻ കുത്തിയത് മറ്റേ കുത്തിയതിൻ്റെ ആ സെയിം ഹോളിൽ തന്നെ കുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ ഇത് അത്ര ഭംഗിയാവില്ല. ഇപ്പം നോക്കുക, നമ്മളുടെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് കറക്റ്റ് ഓർഡറിൽ വരില്ല. ഇനി നമ്മളതുകൊണ്ട് തന്നെ തിരിച്ച് പോകുന്ന രീതിയിലാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. അതായത് പിന്നെ ആ ഗ്യാപ്പുകൾ ആ ഇപ്പം നമ്മൾ ചെയ്ത ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ കംപ്ലീറ്റ് ആകില്ല. നമ്മളിത് തിരിച്ചു പോകണം. തിരിച്ചു പോയി കഴിയുമ്പോഴാണ് ഇനി ബാക്കി നമ്മളവിടെ വിട്ടിരിക്കുന്ന സ്പേസസ് എല്ലാം തന്നെ ഫില്ലാവുന്നത്. അങ്ങനെ ഫില്ലായി വരുമ്പോൾ ബാക്കും ഫ്രണ്ടും ഇതിൻ്റെ റിവേഴ്സ് സൈഡും എല്ലാം നമുക്ക് എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മളവിടെ കെട്ടിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ ഒരു ഇച്ചിരി ഒരു തടിപ്പ് മാതിരി ഉണ്ടാവും. അപ്പം ഞാൻ ഈ ചെയ്ത മാതിരി കെട്ടിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ശ്രമിച്ചു നോക്കുക, അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്മോൾ മോട്ടിഫ്, സ്മോൾ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു മോട്ടിഫ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. നോക്കുക, ഇതാണ് മോട്ടിഫ്. ട്രഡീഷണലി കസൂത്തി വർക്കിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ കെട്ടിടാന്നും കൂടി നോക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എക്സാക്ട്ലി സെയിം ആയിട്ടാണ്. ആ ഒരു കെട്ടിട്ടതിൻ്റെ മാത്രമേ ഉള്ളൂ. ആ കെട്ടിട്ടതിൻ്റെ അവിടെ തന്നെ ഞാൻ കൊണ്ടുവന്ന് ഒന്നും കൂടി കെട്ടിട്ട് അതങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ കെട്ടിടാതെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നോർമലി കെട്ടിടാണ്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ നെറ്റം കഴിച്ച് കളയേണ്ടതുണ്ട്. സോ ജസ്റ്റ് എക്സ്ട്രാ ഉള്ളതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുക, ഏത് സൈഡിലാണ് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ നെറ്റ് എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് ഡബിൾ ത്രെഡും ഒരു സൈഡിലേക്ക് ഒരു സിംഗിൾ സ്ട്രാൻഡും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കുക, ഈ ഒരു സൈഡിൽ ഏത് സൈഡിലാണോ ഡബിൾ ഉള്ളത് ആ ഡബിളുകൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നോക്കുക, ഈ സൈഡിലാണ് ഡബിൾ ഉള്ളത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള സിംഗിൾ ത്രെഡുകളിൽ പിടിച്ചിട്ട് വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഊരിപ്പോരും, മറ്റതിനേക്കാൾ ഈസി ആയിട്ട്. ഇപ്പം ഞാൻ കൈ വെച്ച് ഊരാൻ നോക്കുമ്പോൾ ചെറിയൊരിതാണ്, കൈ വെച്ച് ഊരാൻ നോക്കുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. അത്ര പാടല്ല, ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പോരും. പക്ഷേ ഒരു പ്ലക്കർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ല, ഞാനത് യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ടാണ്. എനിക്കത് പറഞ്ഞാൽ വാങ്ങണമെന്നുണ്ട്. സിംഗിളായിട്ട് ഇവിടെ ഇപ്പോൾ കടകളിൽ ചോദിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ കിട്ടിയില്ല. പിന്നെ അത് ഓൺലൈൻ നോക്കുമ്പോൾ കുറച്ച് നല്ല റേറ്റ് മൊത്തം ഒരു സെറ്റൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ വാങ്ങുന്നില്ല. നോക്കുക, അഴിച്ച് കളഞ്ഞിട്ടുണ്ട്, ബാക്കി ത്രെഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ മോട്ടിഫ്. നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.